원하면 그만. മംഗല്യവതികളായ അടിയങ്ങളുടെ മംഗല്യത്താലി കാക്കടെ തിരുമനസെ, അടിയങ്ങൾക്ക് രക്ഷയുണ്ടാകണം. കൊച്ചു തിരുമനസെങ്കിലും അടിയങ്ങൾ ഉപേക്ഷിക്കരുത്. പ്രണാമം കുമാര. സ്ത്രീകളുടെ കണ്ണീര് കണ്ടാൽ അലിഞ്ഞു പോകുന്ന കുമാരൻ കൊട്ടാരത്തിലുണ്ടെന്നറിഞ്ഞാണ് ഇവർ വന്നിരിക്കുന്നത്. ബോധിപ്പിക്കുന്നതൊക്കെയും വ്യാജമായിരിക്കും. ഒന്നും വിശ്വസിക്കരുത് കുമാര. വല്ലതും നൽകി പറഞ്ഞയച്ചേക്കണം. മന്ത്രി ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? അടിയൻ ക്ഷണിച്ചില്ല. പിന്നെ പരാതി ബോധിപ്പിക്കുവാൻ വരുന്ന പ്രജകളെ ആട്ടി ഓടിക്കുകയാണോ മന്ത്രിയുടെ ധർമ്മം? അല്ല, അതിപ്പോ മഹാരാജനും റാണി തിരുമനസും കൊട്ടാരത്തിലില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ സങ്കടം ബോധിപ്പിക്കാൻ വരുന്നവരെ അവഹേളിച്ച് എന്തെങ്കിലും കൊടുത്തുവിട്ടാൽ മതി എന്നല്ലേ മന്ത്രി പറഞ്ഞത്? ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇവരുടെ പ്രശ്നമെന്താണെന്ന് മന്ത്രിയും കേൾക്കണം. കൽപ്പന പോലെ നിങ്ങളൊക്കെ ആരാണ്? അടിയൻ കാഞ്ചി. ഇവൾ അടിയന്റെ അയൽക്കാരി മാലിനി. എന്താണ് നിങ്ങളുടെ പ്രശ്നം? അടിയന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ തിരുമനസെ. അടിയനും ഭർത്താവും കൂടി ക്ഷേത്രത്തിലെ വിളക്കുത്സവം ആഘോഷിക്കാൻ ഭർത്താവിന്റെ ഭവനത്തിലേക്ക് പോവുകയായിരുന്നു. ക്ഷേത്രത്തിലെ വിളക്കുത്സവം കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മടങ്ങണം. അതെന്താ, നിങ്ങളുടെ തറവാട്ടിലേക്കല്ലേ നമ്മൾ പോകുന്നത്? അവിടെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വന്നാ പോരെ. കാഞ്ചി, നമ്മുടെ വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഉല്ലാസ അനുഭവങ്ങൾ ഉണ്ടാവണമല്ലോ നമുക്ക്. നമുക്ക് കുറെ ഉല്ലാസ കേന്ദ്രങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിക്കാം. എന്താ, നിനക്കതിൽ താല്പര്യമില്ലേ? വളരെ താല്പര്യമാണ്. ഭവനത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ചടഞ്ഞുകൂടി കഴിഞ്ഞിരുന്ന ഞാൻ പുറം ലോകം കണ്ടിട്ടില്ല. എങ്കിൽ നമ്മൾ ഒരുമിച്ച് പോയി പുറം ലോകങ്ങൾ കാണുന്നു. പതിയും പത്നിയും ഒരുമിച്ചുള്ള സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുന്നു. എന്താ, നിന്നെ പോലെ സുന്ദരിയും സൽസ്വഭാവിയുമായ പെണ്ണിനെ കിട്ടിയതിൽ അഭിമാനിക്കുന്നു ഞാൻ. ഞാൻ ചെയ്ത മുജ്ജന്മ സുകൃതം കൊണ്ടാണ് എനിക്ക് അങ്ങേപ്പോലൊരു ഭർത്താവിനെ കിട്ടിയത്. അക്കാര്യത്തിൽ ദൈവങ്ങളോട് എന്നും കടപ്പാടുണ്ട് എനിക്ക്. നമ്മുടെ ഈ പരസ്പര സ്നേഹവും വിശ്വാസവും ജീവിതാന്ത്യം വരെ നിലനിൽക്കാൻ നിന്റെ ദൈവങ്ങളുടെയും എന്റെ ദൈവങ്ങളുടെയും അനുഗ്രഹം എന്നും ഉണ്ടാകണമേ എന്ന് നമുക്ക് രണ്ടുപേർക്കും പ്രാർത്ഥിക്കാം. വരൂ. കേൾക്കുന്നത് അവിടെ ഏതൊരു സ്ത്രീ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. വീണ്ടും നിലവിളി കേട്ടതിൽ നിന്നും ആ സ്ത്രീയെ സഹായിക്കാൻ മറ്റാരുമില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. എന്താ,
തികച്ചും വിജനമായ സ്ഥലം. ആ കെട്ടിടം കണ്ടിട്ട് കൗതുകമല്ല ഭയമാണ് തോന്നുന്നത്. അവിടെ നടക്കുന്ന കാര്യത്തില് നമ്മൾ ഇടപെടേണ്ടതുണ്ടോ? കാഞ്ചി, ഒരു സ്ത്രീയല്ല അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ മുഖം തിരിച്ചു പോകുന്നത് മനുഷ്യത്വമാണോ? ഒന്ന് പോയി നോക്കിയിട്ട് പെട്ടെന്ന് വന്നേക്കാം. നീ ഇവിടെ നിന്നാ മതി. എന്നാ ഞാൻ തടയുന്നില്ല, പെട്ടെന്ന് വന്നേക്കണം. ശരി. അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? ഒച്ച എനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ദൈവമേ, അദ്ദേഹത്തിന് ആപത്തൊന്നും സംഭവിക്കരുത്. പോയി നോക്കുക തന്നെ.
രക്ഷിക്കാൻ പോയതാ എന്റെ ഭർത്താവ്. ഇടിഞ്ഞു പൊളിഞ്ഞ് ആൾപ്പാർപ്പില്ലാതെ കിടക്കുന്ന ആ താവളത്തിൽ ഞാൻ എന്റെ ഭർത്താവിനെ അന്വേഷിച്ചു, എങ്ങും കണ്ടില്ല. പെട്ടെന്നാണ് അടിയന്റെ മുന്നിലേക്ക് ഒരു പുരുഷന്റെ ശരീരം വന്ന് വീണത്. അതൊരു ശവശരീരമായിരുന്നു. ഭർത്താവാണെന്ന് കരുതി ആ ശവം തിരിച്ചു കിടത്തിയപ്പോ അത് അടിയന്റെ ഭർത്താവല്ലായിരുന്നു. പിന്നെ ആരായിരുന്നു? അറിയില്ല. അയാളെ അതിനു മുമ്പ് അടിയന്റെ എങ്ങും കണ്ടിട്ടേ ഇല്ലായിരുന്നു. അവിടെ നിന്നാൽ കൊടിയ ആപത്ത് സംഭവിക്കുമെന്ന് ഭയന്ന് അടിയൻ പെട്ടെന്ന് പുറത്തിറങ്ങി. ആ സംഭവത്തിന് ശേഷം അടിയൻ ഇന്നുവരെ അദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ല. അതിന് മനസ്സ് എന്താ മന്ത്രി, ഈ പരാതി വ്യാജമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സേനാധിപൻ, ഈ പരാതി വളരെ ഗൗരവമർഹിക്കുന്നതാണ്. ഭർത്താവിനെ കാണാനില്ലെന്ന് നിങ്ങൾ ആരെയും അറിയിച്ചില്ലേ? നിങ്ങളുടെ ഭാഗത്തു നിന്നും അന്വേഷണമൊന്നും ഉണ്ടായില്ലേ? ഉണ്ടായി തിരുമനസേ. അയൽക്കാരിയായ ഇവളോടും ഇവളുടെ ഭർത്താവ് കറുപ്പനോടുമാണ് ഞാൻ ആദ്യമായിട്ട് വിവരം പറഞ്ഞത്. അവർ മുഖേന
അയലത്തുള്ള യുവാക്കളൊക്കെ അറിഞ്ഞു. എന്റെ ഭർത്താവ് കറുപ്പനും കുറെ യുവാക്കളും ചേർന്ന് ആ കെട്ടിടത്തിൽ പോയി അന്വേഷിക്കാൻ തയ്യാറായി. ഞങ്ങളും ആ കെട്ടിടം കാണിക്കാൻ അവരോടൊപ്പം പോയി. കാഞ്ചി, നീ ഇങ്ങനെ വിഷമിക്കാതെ. ആ കെട്ടിടത്തിലേക്ക് പോകരുതെന്ന് ഞാൻ അദ്ദേഹത്തെ വിലക്കിയതാ. ആപത്തിൽപ്പെട്ട സ്ത്രീയോട് അനുകമ്പ തോന്നിയിട്ടാ പോയത്. ആ അനുകമ്പയാ എന്റെ ജീവിതം തകർത്തത്. നിന്നെ സഹായിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് കാഞ്ചി. ചന്ദനെ കാണാതായി കെട്ടിടത്തിലേക്കല്ലേ ഞങ്ങൾ പോകുന്നത്? അവനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നിരിക്കും. ഞങ്ങളുടെ ചന്ദനെ വേണ്ടി കിട്ടാൻ വേണ്ടി ജീവൻ മരണ പോരാട്ടത്തിനും തയ്യാറായി തന്നെയാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ആ കാണുന്നതാ കെട്ടിടം. കുഴപ്പം പിടിച്ച താവളമാണെന്ന് കണ്ടാലറിയാം. എല്ലാവരും വളരെ കരുതലോടെ വേണം നീങ്ങാൻ. ശത്രു എത്ര പ്രബലനായിരുന്നാലും ഒരുമിച്ച് നിന്ന് നേരിട്ടിരിക്കണം. ആരും പിന്തിരിഞ്ഞോടരുത്. ഞങ്ങൾ ചന്ദന് വേണ്ടി മരിക്കാനും തയ്യാറായിട്ട് വന്നിരിക്കുന്നത്. മാലിനിയോടൊപ്പം കാഞ്ചി ഇവിടെ നിന്നാമോ? കാഞ്ചിയുടെ ഭർത്താവിന്റെ കാര്യമായതുകൊണ്ടാ ഞാൻ ഈ സാഹസത്തിന് സമ്മതിക്കുന്നത്. വളരെ സൂക്ഷിക്കണം. ഒന്നും പേടിക്കേണ്ട മാലിനി, ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന മാത്രം ഉണ്ടായാൽ മതി. വരൂ. അടിയങ്ങളെ കുറച്ച് അകലെ നിർത്തിയിട്ട് ഇവളുടെ ഭർത്താവും യുവാക്കളും കൂടി കെട്ടിടത്തിലേക്ക് പോയി. അടിയങ്ങൾ അവിടെ കാത്തുനിന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ആരും തിരിച്ചു വന്നില്ല. നിങ്ങൾ അവിടെ പോയിരുന്ന സമയത്ത് ആ സ്ത്രീയുടെ നിലവിളി കേട്ടിരുന്നോ? കേട്ടിരുന്നു. ആ സ്ത്രീയുടെ നിലവിളി കേട്ടതിന് ശേഷമാണ് യുവാക്കൾ അകത്തേക്ക് പോയത്. എന്നിട്ട് ഏറെ നേരം കഴിഞ്ഞപ്പോ അവർ തിരിച്ചു വന്നു. കൂട്ടത്തിൽ ഇവളുടെ ഭർത്താവ് കറുപ്പൻ മാത്രമില്ലായിരുന്നു. കറുപ്പൻ എന്താണ് സംഭവിച്ചതെന്ന് അവർ പറഞ്ഞില്ലേ? പറയാൻ അവർക്ക് കഴിയില്ലായിരുന്നു തിരുമനസ്. ആ യുവാക്കളുടെ എല്ലാം നാ വറുത്തിരുന്നു. അവരുടെ തിരോധാനത്തിന് പിന്നിൽ അത്ര ചെറിയ ശക്തികളൊന്നുമല്ല, അതിൽ പ്രബല ശക്തികൾ തന്നെയാണ്.